ഹായ്, എല്ലാവരും എന്ത് പറയണു? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഈ ഇതിലേ ചെറുപയർ കുതിർത്തിട്ട് ഒരു 3.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത ചെറുപയറാണിത്. അത് പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇന്ദുപ്പ്, ഇത് സാധാരണ ഉപ്പുപൊടി, ഇത് പെരിഞ്ചീരകം, ഇത് ചെറിയ ഉള്ളി, ഒരു 4 കഷ്ണം വേണം, ഒരു ഇഞ്ചി ചെറിയ കഷ്ണം കായ, ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് ഈ ചെറുപയർ നല്ല ഒരുവിധം അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഉള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, കറിവേപ്പില, പച്ചമുളക് ഇത്രയിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ എടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ചെറുപയർ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് അരച്ചതാണിത്. ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ഇന്ദുപ്പ്, സാധാരണ ഉപ്പ് കൂടി ഇത്രയും കൂട്ടി നല്ലപോലെ ഇളക്കണം. ഇതിൻ്റെ കൂടെ കായപ്പൊടി കൂടെ ചേർക്കണം. കായപ്പൊടി ഒരു സ്വാദിന് മാത്രം വേണ്ടിയിട്ട്. മല്ലിയില, നമ്മൾ എടുത്തു വച്ചിരുന്ന മല്ലിയില ഇല്ലേ, ആ മല്ലിയില. ഇപ്പോൾ നല്ലതുപോലെ കൂട്ടി ഇളക്കി എടുക്കണം. നോക്കി പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കും. അത് വറുത്തെടുക്കാൻ പാകത്തിന്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഇടണം. ഇത് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കണം. ഇനി മറിച്ചിടണം. അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് മൂത്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ടത് മറിച്ചിടണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ആരോഗ്യത്തിന് നല്ലതാണിത്. 4 മണി പലഹാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കൊള്ളാമിത്. ഇത് ഇത്രയും കളറായി കഴിയുമ്പോൾ ഇതിനെ എടുക്കണം. ഇത് കൂടുതൽ കളറായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വേറെ വ്യത്യാസം വരും. ഈ കളറ് പാകമാണ്.
നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കൂട്ടത്തിലുള്ള ചാറ്റ് മസാല ഉണ്ടല്ലോ, അതിൽ ചാറ്റ് മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപ്പ്, പുളി, മധുരം എല്ലാം ഉണ്ട് അതിനകത്ത്. അന്നേരം ഇതിൻ്റെ കൂടെ ശകലം അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നത്. നല്ല പോലെ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ കൂടെ പുതിനയുടെ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഇട്ട എല്ലാ സാധനത്തിൻ്റെയും ടേസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. നല്ല പോലെ പിഴിഞ്ചീരത്തിൻ്റെയും കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല പോലെ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. എല്ലാവരും ട്രൈ ചെയ്യണം, നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.